വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വനത്തിലെ വാനരന്മാർക്ക് വാഹനത്തിലെത്തി മദ്യം നൽകുന്ന സഞ്ചാരിയുടെ ഫോട്ടോ ഇന്ന് 15/6/2023 വ്യാഴാഴ്ച സുപ്രഭാതം ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. സുപ്രഭാതം പാലക്കാട് ബ്യൂറോയിലെ ഫോട്ടോഗ്രാഫർ ജ്യോതിഷ് പുത്തൻസ് പകർത്തിയ ഈ ചിത്രം സമൂഹ മനസാക്ഷിയെ ഏറെ ഞെട്ടിപ്പിക്കുന്നതും മനുഷ്യൻ്റെ ക്രൂര വിനോദത്തിൻ്റെ തെളിവുമായി ചിത്രീകരിക്കപ്പെടുകയുമാണ്. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി വനത്തിൽ വെച്ചാണ് വെള്ള ബൊലോറോ വാഹനത്തിൽ വന്ന യാത്രികൻ കുരങ്ങിന് മദ്യം നൽകാൻ ശ്രമിക്കുന്ന ഫോട്ടോ ജ്യോതിഷ് പുത്തൻസ് പകർത്തുന്നത്. വാഹനത്തിൻ്റെ മുൻസീറ്റിൽ ഡ്രൈവർക്കരികിൽ ഇരിക്കുന്ന വെള്ള വസ്ത്രം ധരിച്ച യാത്രികനെയും നമുക്ക് ചിത്രത്തിൽ നിന്നും വളരെ വ്യക്തമായി കാണാം. നെല്ലിയാമ്പതി റിസർവ് മേഖലയിൽ മദ്യ നിരോധനം നിലനിൽക്കുന്ന ചട്ടമുള്ള ഒരു പ്രദേശം കൂടിയാണ്. നെല്ലിയാമ്പതി ചുരത്തിൻ്റെ ഒന്നാം വ്യൂ പോയിൻറ്റിലാണ് ക്രൂരമായ ഈ സംഭവം നടന്നിരിക്കുന്നത്. പ്രസ്തുത ചിത്രം പകർത്തിയ സുപ്രഭാതം ഫോട്ടോഗ്രാഫർ ജ്യോതിഷ് പുത്തൻസ് ഈ വിഷയത്തോട് പ്രതികരിക്കാൻ സുപ്രഭാതം ഓൺലൈനൊപ്പം ചേരുകയാണ്. ജ്യോതിഷ്, അങ്ങേയറ്റം ക്രൂരമായ ജീവികളോട്, അവരുടെ സ്വൈര്യവിഹാരത്തോട്, അവരുടെ ആവാസ വ്യവസ്ഥയോടൊക്കെ അതൊക്കെ തകർക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് അവിടെ അരങ്ങേറിയത്. ഈ ചിത്രം എങ്ങനെയാണ് താങ്കളുടെ കണ്ണിലും ക്യാമറയിലും പതിയുന്നത്? കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട് ജില്ലയുടെ ഏറ്റവും നല്ല പാവമന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി, അവിടെ യഥാർത്ഥത്തിൽ മദ്യം, അതുപോലെ മയക്കുമരുന്ന് എന്നുള്ള സാധനങ്ങൾക്ക് കടത്തരുത് അവിടെ വളരെ റിസർവായി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വന്യജീവി, അറബിക്കുളം വന്യജീവി സങ്കേതത്തിൽ തൊട്ടടുത്തിരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൺസർവേറ്റീവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, വളരെ പ്രിസർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്ക് മദ്യം കൊണ്ടുപോകരുതെന്നും ഇവിടെ വിനോദസഞ്ചാരികൾ എത്തുന്നവര് മദ്യവും മയക്കുമരുന്നും വരുന്ന ആൾക്കാർ വരരുതും എന്നുള്ള ചട്ടം നിലനിൽക്കുകയെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞപോലെ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് കയറുമായിരുന്നു. അതായത് നമ്മൾ ഈ ഇപ്പം വേഴാമ്പലിൻ്റെയൊക്കെ ഒരു സമയമാണ്, അപ്പോൾ അതിൻ്റെ ഒരു മറ്റേ പിക്ചേഴ്സ് എടുക്കാൻ പറ്റുവാണെങ്കിൽ നോക്കാമെന്നുള്ള രീതിയിൽ അതൊക്കെ ഞാനും എൻ്റെ സുഹൃത്തുമായിട്ട് അങ്ങനെ കയറുമായിരുന്നു. പക്ഷേ അവിടെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഇത് ഈ പ്രദേശങ്ങളിൽ ഒന്നാമത്തെ വ്യൂ പോയിന്റാണ്. അവിടെ ഫസ്റ്റിന് കയറുന്ന സമയത്ത് അവിടെ യഥാർത്ഥത്തിൽ ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നൊരു കുരങ്ങമായിട്ടൊരു ശൈലിയുണ്ട്. പക്ഷെ അത് തന്നെ തെറ്റാണ്. കാരണം പക്ഷെ അങ്ങനെ ഒരു സംസ്കാരം നമ്മളെ വന്യജീവികൾക്ക് കൊടുത്ത് ശീലിപ്പിക്കുന്നത് തെറ്റായ ഒരു ശീലമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മളെ ഈ സഞ്ചാരികളെ പോകുന്നവരെ ആക്രമിക്കുന്ന ലെവലിൽ വരെ, ഈ തട്ടിപ്പറിക്കുന്ന ലെവലിൽ വരെ എത്തുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായിട്ടുള്ള സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വണ്ടിയുടെ പുറകു വശത്ത് ഇങ്ങനെ ഒരു കുപ്പി, അതായത് വെള്ളം കൊടുക്കാൻ വേലക്കാനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വളരെ ദാരുണമായ ഒരു അവസ്ഥയുണ്ട്. കാരണം ശരിക്കും സങ്കടം പൊന്നൊരു അവസ്ഥയാണ്. കാരണം ബിയർ ബോട്ടിൽ എടുത്തിട്ട് ഈ കൊരങ്ങന്മാർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന ശ്രമമാണ് കണ്ടത്. അപ്പൊ അത് ഞങ്ങള് യഥാർത്ഥത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് അടുത്ത് ചെല്ലുകയും അവരടുത്ത് കൃത്യമായി പറയുകയും ചെയ്തു. അവര് പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മളൊന്ന് പ്രസ് കാണോ അല്ലെങ്കിൽ മറ്റേ ഈ എന്തോ നമ്മുടെ കണ്ടിട്ടാ തോന്നുന്നു, എന്തായാലും ഇങ്ങോട്ട് കയർത്ത് കയറിയില്ല. പക്ഷെ ഒരു ലഹളിപ്പുള്ള സാധ്യത വരെ ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ സിംഹവാലൻ കുരങ്ങും അതുപോലെയുള്ള മറ്റുള്ള വലിയ വലിയ വേറെ, അതായത് വളരെ റയർ സ്പീഷ്യസ് ആയിട്ടുള്ള ഇതുണ്ട്. ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ആനയും ആനക്കുട്ടിയും കാണുന്ന നെല്ലിയാമ്പതിയിലെ വിശേഷങ്ങളും ഇതേ പ്രദേശത്താണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ പിന്നെ എന്താ പറയുക, പുലിയെ അവിടെ സ്പോട്ട് ചെയ്തു എന്ന് പറയുന്ന, അതായത് അവരുടെ അവസ്ഥയും കൂടെ ഇവിടെ യഥാർത്ഥ ലെപ്പോയിടുന്ന വരെ അവിടെ സ്പോട്ട് ചെയ്തൊരു സ്ഥലം കൂടെയാണ് ഈ പ്രദേശം തന്നെ. അപ്പൊ വളരെ കൺസർവേറ്റീവ് ഈ പ്രദേശത്തിൽ യഥാർത്ഥത്തിൽ ഒരു സൂപ്പർവിഷൻ, അവിടെ ഒരു നല്ലൊരു നോട്ടം ഉണ്ടായിരിക്കണം. കാരണം അതല്ലെങ്കിൽ ഈ ലഹരി മനുഷ്യന്മാർക്ക് എത്രത്തോളമാണ് ഉപദ്രവം, അത്രത്തോളം തന്നെ ഉപദ്രവമാണ് ഇപ്പോൾ ജീവികൾക്ക് തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. തീർച്ചയായും മാറേണ്ടതാണ്. ഈ ഒരു സാഹചര്യം, ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ മദ്യം എന്നുള്ള സാധനം കടന്നു ചെല്ലുന്നതും യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ, അതായത് മറ്റു യാത്രക്കാരുടെ കൂടെ സ്വൈര ജീവിതം ഇല്ലാതാക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജ്യോതിഷിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. മനുഷ്യർ സ്വയം നശിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ കൂടി നശിപ്പിക്കുക എന്ന ചിന്ത കൂടി പുറത്തെടുത്താൽ എന്താണ് അതിന് പരിഹാരമുണ്ടാവുക, അതിനോട് എന്താണ് നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, ശക്തമായ നടപടികൾ അത്തരം ആളുകൾക്കെതിരെ കൈക്കൊള്ളുക എന്നതും, മറ്റാരും തന്നെ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതും, അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് സമൂഹവും എല്ലാവരും ഒന്നിച്ചു നിന്ന് ചെയ്യേണ്ടത് എന്നാണ്. ഒപ്പം ഈ സംഭവം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്നതിലും അവരുടെ ആവാസ വ്യവസ്ഥകൾ തകർക്കുന്നതിലും വരെ ഈ സംഭവം കാരണമായേക്കാം. ഈ ആ രീതിയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. സാധാരണഗതിയിൽ വാനരന്മാർക്ക് വാഹനയാത്രികർ വെള്ളവും ഓറഞ്ചും മറ്റ് പഴവർഗ്ഗങ്ങളുമൊക്കെ നൽകി വരുന്നത് ഇത്തരം കേന്ദ്രങ്ങളിൽ നമുക്ക് പതിവായി കാണുന്നൊരു കാഴ്ചയാണ്. അതുപോലും ചെയ്യരുത്, അത്തരം പദ്ധതികളിൽ ഏർപ്പെടരുത് എന്ന കൃത്യമായ ചട്ടം വനം വകുപ്പിൻ്റെതായി നിലനിൽക്കുന്നുണ്ട്. ആ അതൊക്കെ പക്ഷേ പലപ്പോഴും ലംഘിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അതൊരു സർവ്വസാധാരണമായിട്ടൊക്കെ പോകുന്നൊരു കാര്യമാണ്. അത് അതിന് കാരണം
അത്തരം മൃഗങ്ങൾ അവിടെ ആക്രമിക്കപ്പെടുന്നില്ല, ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നില്ല എന്നാണ്. അവിടെയാണ് മദ്യം നൽകി മൃഗത്തെ ചൂഷണം ചെയ്യുവാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. സമൂഹ മനസാക്ഷി ഉണരുകയും ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണങ്ങൾ ഉയരുകയും വേണം എന്നുള്ളത് തന്നെയാണ് നമുക്കും മുന്നോട്ട് വെക്കുവാനുള്ളത്. ജ്യോതിഷ് പകർത്തിയ ദൃശ്യത്തിലെ വാഹനത്തിൻ്റെ നമ്പർ KL 48A 3508 എന്നതാണ്. വനം വകുപ്പ് ഈ വിഷയത്തിൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. Way2nikah.com, the exclusive Muslim matrimonial site.